അഭിനയ കലയുടെ അവതാരപ്പിറവിക്ക് ഇന്ന് പിറന്നാൾ. 64-ാം പിറന്നാൾ നിറവിലാണ് മലയാളത്തിൻ്റെ ലാലേട്ടൻ. മലയാളിയുടെ ജീവിതത്തെ അഭിനയ കല കൊണ്ട് സുരഭിലമാക്കിയ മോഹൻലാലിന് പിറന്നാൾ ആശംസകൾ. ഉറവ പറ്റാത്ത അഭിനിവേശത്തിൻ്റെ പേരാണ് മോഹൻലാൽ. അടിമുടി പ്രതിഭ മിന്നുന്ന അവതാര ജന്മം. കലയോടുള്ള അഭിനിവേശം തെളിയിച്ചിട്ട സകല പാതകളിലൂടെയും ഒരു യാഗാശ്വത്തിൻ്റെ ആവേശത്തോടെ അതിരുകളില്ലാതെ സഞ്ചരിച്ചപ്പോൾ കാലം ഈ മനുഷ്യന് ചാർത്തിക്കൊടുത്ത മേലങ്കികൾ നിരവധിയാണ്. സിനിമാ നടൻ, നാടക നടൻ, ടെലിവിഷൻ അവതാരകൻ, നിർമ്മാതാവ്, എഴുത്തുകാരൻ, ബ്ലോഗർ, ഗായകൻ, മാന്ത്രികൻ, വ്യവസായി, സൈനികൻ, ഒടുവിൽ സംവിധായകൻ. അഭിനയ ലോകത്തിൻ്റെ വിസ്മയം മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ഇന്ന് 64-ാം പിറന്നാൾ. വിശ്വനാഥൻ നായരുടെയും ശാന്തകുമാരിയുടെയും മകൻ മോഹൻലാൽ. ഇങ്ങനെയൊരു നടൻ അവതരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര വിരസമാകുമായിരുന്നു ഇന്നത്തെ മലയാളിയുടെ ബാല്യകൗമാര യൗവനങ്ങൾ. തിരനോട്ടത്തിൽ ഗർഭമെടുത്ത് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ പിറന്ന നടൻ. ഗുഡ് ഈവനിംഗ് മിസ്സസ് പ്രഭ നരേന്ദ്രൻ. ലോകത്തേത് നടനുമായും താരതമ്യപ്പെടുത്തുമ്പോൾ മോഹൻലാലിൻ്റെ സൂക്ഷ്മാഭിനയത്തിൻ്റെ ആഴമളക്കാനൊരു അളവുകോൽ ഒരു വിമർശകൻ്റെയും ആലയിൽ ഇനിയും പണിതു തീർന്നിട്ടില്ല. 80-കളിൽ മലയാള സിനിമാ പ്രേമികളെ വിറപ്പിച്ച കട്ട വില്ലനിസത്തിൽ നിന്ന് 90-കളിലെ ഹീറോയിസത്തിലേക്കും തൊഴിലായ്മയുടെയും കുടുംബ പ്രശ്നങ്ങളുടെയും അന്തസംഘർഷങ്ങൾ അലട്ടുന്ന ഇടത്തരം മലയാളിയിലേക്കും സ്വാഭാവിക അഭിനയത്തിലൂടെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നായകനിലേക്കും അനായസം പകർന്നാടാനുള്ള ലാലിൻ്റെ അസാമാന്യ മെയ്വഴക്കം അസൂയപ്പെടുത്താത്ത അഭിനേതാക്കളില്ല, അത്ഭുതപ്പെടുത്താത്ത ആസ്വാദകരുമില്ല. പതിവ് കാമുക സങ്കല്പത്തെ തച്ചുടച്ച നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളിലെ സോളമൻ. യുവത്വത്തിൻ്റെ അതിജീവന പ്രതിസന്ധികളിലും ചിരിപ്പിച്ച നാടോടിക്കാറ്റിലെ ദാസൻ. രതിയെയും പ്രണയത്തെയും ഇഴയടുപ്പത്തോടെ തുന്നിച്ചേർത്ത തൂവാനത്തുമ്പികളിലെ ജയകൃഷ്ണൻ. മനുഷ്യമനസ്സിന്റെ അബദ്ധസഞ്ചാരങ്ങളെ കുരുക്കിട്ട് നിർത്തിയ മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണി. സണ്ണി അമ്പട കേമാ സണ്ണി കുട്ട. ഉള്ളിൽ കുറ്റബോധത്തിന്റെ നെരിപ്പോട് നീറുമ്പോഴും ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ചിത്രത്തിലെ വിഷ്ണു. വൈകാരിക ഭാവങ്ങളെ നിയന്ത്രിതാഭിനയത്തിലൂടെ കാഴ്ചക്കാരന്റെ ഉള്ളം നോവിപ്പിച്ച ദശരഥത്തിലെ രാജീവ് മേനോൻ. കൈവെള്ളയിൽ നിന്നൂർന്നുപോയ ജീവിതത്തിനു മുന്നിൽ നിസ്സഹായനായ കിരീടത്തിലെ സേതുമാധവൻ. ഒരിടവേളയ്ക്ക് ശേഷം വില്ലനിസത്തെയും ഹീറോയിസത്തെയും ഒരൊറ്റ കഥാപാത്രത്തിലൂടെ കാണിച്ചു തന്ന ദേവാസുരത്തിലെ മംഗലശ്ശേരി നീലകണ്ഠൻ. സൂക്ഷ്മഭാവങ്ങൾ കൊണ്ട് അമ്പരപ്പിച്ച ഇരുവറിലെ ആനന്ദ്. രസഭാവങ്ങളെ വിദഗ്ധമായി സന്നിവേശിപ്പിച്ച വാനപ്രസ്ഥത്തിലെ കുഞ്ഞുകുട്ടൻ. തെമ്മാടിയുടെ ഹീറോയിസം സ്ഫടികത്തിലെ ആടുതോമ. ഞാൻ തോമ, ആടുതോമ. ഓർമ്മകളും ജീവിതവും മറന്ന തന്മാത്രയിലെ രമേശൻ നായർ. മൂന്ന് ജീവിതഘട്ടങ്ങളെ അത്ഭുതകരമായി പകർന്നാടിയ പരദേശിയിലെ വലിയകത്തു മൂസ. നിരപരാധിത്വവും പകയും കൊണ്ട് കലുഷിതമായ ഹൃദയം പേറുന്ന ഭ്രമരത്തിലെ ശിവൻകുട്ടി. അങ്ങനെ അബ്രവാളിയിൽ ആസ്വാദകരെ അമ്പരപ്പിച്ച എത്രയെത്ര കഥാപാത്രങ്ങൾ, ഇനിയും പിറക്കാനിരിക്കുന്ന അത്ഭുതങ്ങൾ. വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ സൃഷ്ടിക്കുമ്പോഴും എക്കാലവും അടിയുറച്ച രാജ്യസ്നേഹം മോഹൻലാൽ എന്ന ഭാരതീയന്റെ പ്രതിബദ്ധത പ്രകടമാക്കുന്നതാണ്. പുരോഗമനവാദമെന്ന പുറമ്മൂടിയിൽ അഭിരമിക്കാതെ സാംസ്കാരിക പാരമ്പര്യത്തെ അദ്ദേഹം മുറുകെ പിടിച്ചു. ആത്മീയ അന്വേഷണം പകർന്നു തന്ന ഉൾക്കാഴ്ചകളാണ് മോഹൻലാൽ എന്ന വ്യക്തിയുടെ വഴിക്കാട്ടി. പരാജയ ചിത്രങ്ങളുടെയും വേറിട്ട സഞ്ചാരപാതയുടെയും പേരിൽ അദ്ദേഹത്തിന്റെ പ്രതിഭയ്ക്ക് അന്ത്യോപചാരം ചൊല്ലിയ വിമർശകർ 4 പതിറ്റാണ്ടിനിടെ നിരവധി ഉണ്ടായിട്ടുണ്ട്. കൂരമ്പുകൾ അശനിവാദം കണക്കെ ആസൂത്രിതമായി എഴുതിവിട്ടവരുമുണ്ട്. നിങ്ങൾക്കിടയിലേക്ക് വരാൻ എനിക്ക് ആരുടെയും അനുവാദം വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ കഴിഞ്ഞ 40 കൊല്ലത്തിലധികമായി നിങ്ങൾക്കിടയിലുള്ള ഒരാളാണ്. അവയെല്ലാം അൽപായുസുകൾ മാത്രമെന്ന് പ്രകടനം കൊണ്ട് തുല്യം ചാർത്തിയവനാണ് ലാലേട്ടൻ. അയാളുടെ ഒരൊറ്റ വിജയചിത്രം മതി മറ്റൊരു മോഹൻലാൽ യുഗപ്പിറവിക്ക്.
ഓരോ മോഹൻലാൽ വിജയ ചിത്രവും പാകുന്ന നെടുന്തൂൺ മലയാള സിനിമാ വ്യവസായത്തിന് താങ്ങി നിർത്തുന്ന അത്താണിയായി മാറുമെന്നതും ചരിത്രമാണ്. എണ്ണമില്ലാത്ത ആരാധക വൃന്ദത്തിൻ്റെ ആ കാത്തിരിപ്പിൻ്റെയും ഉയിർപ്പിൻ്റെയും പേരാണ് മോഹൻലാൽ. ഞങ്ങളുടെ ലാലേട്ടന് ജനം ടി വിയുടെ പിറന്നാൾ ആശംസ. എൻ്റർടൈൻമെൻറ് ഡെസ്ക് ജനം.